ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത്തരമൊരു മനോഹരമായ ദിവസം നമുക്ക് സമ്മാനിച്ചതിന് നാം എപ്പോഴും ദൈവത്തോടും മാതാപിതാക്കളോടും നന്ദി പറയണം. അപ്പോൾ നമുക്ക് സ്റ്റാർസ് ടിവിയുടെ പുതിയൊരു കഥ കേട്ടാലോ? വെള്ളിത്താടിയുള്ള അപ്പൂപ്പൻ. ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ രണ്ട് സഹോദരന്മാർ താമസിച്ചിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മൂത്ത സഹോദരൻ ഇളയവനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടാതെ പുറത്തെവിടെയെങ്കിലും പോയി നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കാം. ഇളയവൻ അത് കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ ഭാഗ്യം തേടി പുറപ്പെട്ടു. അവർ കുറേ ദിവസങ്ങൾ യാത്ര ചെയ്തു. പല നഗരങ്ങളും ഗ്രാമങ്ങളും സന്ദർശിച്ചു, പല ജോലികളും ചെയ്തു. പക്ഷേ വിചാരിച്ച പോലെ ഭാഗ്യദേവത അവരെ കടാക്ഷിച്ചില്ല. എന്നാലും അവർ നിരാശരാകാതെ തങ്ങളുടെ യാത്ര തുടർന്നു. ഒടുവിൽ അവർ ഒരു കാടിന് നടുവിലുള്ള ക്ഷേത്രത്തിലെത്തി. രണ്ടുപേരും അവിടെ കണ്ട ദേവീ വിഗ്രഹത്തിന് മുൻപിൽ തൊഴുതു പ്രാർത്ഥിച്ചു. അന്ന് രാത്രി അവർ അവിടെ കിടന്നുറങ്ങി. അടുത്ത ദിവസം അവർ യാത്ര തുടങ്ങി. ഒരുപാട് ദൂരം ചെന്നില്ല. വഴിയിൽ അവർ ഒരു അപ്പൂപ്പൻ നിൽക്കുന്നത് കണ്ടു. നല്ല വെള്ളിത്താടിയുള്ള ആ അപ്പൂപ്പനെ കാണാൻ തന്നെ ഒരു പ്രത്യേക കൗതുകമുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ അടുത്ത് തന്നെ വലിയ മുഷിഞ്ഞു നാറിയ ഒരു തുണിക്കെട്ടുമുണ്ടായിരുന്നു. അവരെ കണ്ടതും അപ്പൂപ്പൻ അവരോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. സഹോദരന്മാർ അവരുടെ കഥ പറഞ്ഞു. അത് കേട്ട ആ അപ്പൂപ്പൻ പറഞ്ഞു, നിങ്ങളുടെ കഥ കേട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നുന്നു. അപ്പൂപ്പൻ തന്റെ കുപ്പായത്തിലെ വലത്തേ കീശയിൽ കൈയിട്ട് ഒരു സ്വർണ്ണ നാണയം പുറത്തെടുത്ത് ചോദിച്ചു, എന്റെ കയ്യിൽ ഈ ഒരു സ്വർണ്ണ നാണയമുണ്ട്, നിങ്ങളിൽ ആർക്കാണ് ഇത് വേണ്ടത്? എനിക്ക് വേണം, മൂത്ത സഹോദരൻ ചാടിക്കേറി പറഞ്ഞു. അപ്പൂപ്പൻ ആ നാണയം മൂത്തയാൾക്ക് കൊടുത്തു. അപ്പൂപ്പൻ തന്റെ ഇടത്തെ കുപ്പായ കീശയിൽ കൈയിട്ട് ഒരു രത്നക്കല്ല് പുറത്തെടുത്ത് ചോദിച്ചു, ഇനി എന്റെ കയ്യിൽ ഈ രത്നക്കല്ല് കൂടിയുണ്ട്, ഇത് ഞാൻ ആർക്കാണ് തരേണ്ടത്? എനിക്ക് വേണം ആ രത്നക്കല്ല്, മൂത്തവൻ ഇളയവൻ ഒട്ടും സമയം കൊടുക്കാതെ പറഞ്ഞു. അപ്പൂപ്പൻ ആ രത്നക്കല്ലും മൂത്ത സഹോദരന് തന്നെ കൊടുത്തു. ഇളയവൻ ഇതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. ഇനി നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണം. എന്റെ ഈ തുണിക്കെട്ട് നല്ല ഭാരമുള്ളതാണ്, ഇതൊന്ന് അടുത്ത ഗ്രാമം വരെ എത്തിക്കാൻ എന്നെ ആരാണ് സഹായിക്കുക? അപ്പൂപ്പൻ ചോദിച്ചു. ഇത്തവണ മൂത്തയാൾ ഒന്നും പറയാതെ നിന്നു. അങ്ങേ ഞാൻ സഹായിക്കാം. ഇളയവൻ ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ഇളയ സഹോദരൻ വേഗം തന്നെ ആ തുണിക്കെട്ടെടുത്ത് തന്റെ ചുമലിലേറ്റി അപ്പൂപ്പന് പിന്നാലെ നടന്നു. മൂത്ത സഹോദരൻ സാമർഥ്യമില്ലാത്ത തന്റെ സഹോദരനെ മനസ്സിൽ പുച്ഛിച്ചുകൊണ്ട് പിന്നാലെ നടന്നു. കുറെ നടന്ന് അവർ അടുത്ത ഗ്രാമത്തിലെത്തി. അവിടെ എത്തിയതും അപ്പൂപ്പൻ ഇളയ സഹോദരനോട് ആ തുണിക്കെട്ട് താഴെ വയ്ക്കാൻ പറഞ്ഞു. ഇളയവൻ അതനുസരിച്ചു. നീ എന്നെ സഹായിച്ചതിന് പകരമായി ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? അപ്പൂപ്പൻ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട അപ്പൂപ്പ, ഇളയവൻ മറുപടി പറഞ്ഞു. ശരി, എന്നാൽ എന്റെ ഈ തുണിക്കെട്ട് നിനക്കുള്ളതാണ്, അപ്പൂപ്പൻ പറഞ്ഞു. മൂത്തയാൾ ചിരിയടക്കാൻ പാടുപെട്ടു. ഇത്ര കഷ്ടപ്പെട്ടിട്ട് തന്റെ അനിയന് കിട്ടിയത് ഒരു മുഷിഞ്ഞ തുണിക്കെട്ട്. എനിക്കൊന്നും വേണ്ട അപ്പൂപ്പ, അങ്ങയുടെ തുണിക്കെട്ട് അങ്ങ് തന്നെ വെച്ചോളൂ, ഇളയവൻ പറഞ്ഞു. ഹേയ്, അത് ശരിയാകില്ല, നീ നല്ല മനസ്സുള്ളവനാണ്, അത് നിനക്കുള്ള എന്റെ സമ്മാനമാണ്. അത്യാർത്ഥി കാണിക്കാതെ എന്നെ സഹായിക്കാൻ സന്മനസ് കാണിച്ച നിനക്കേ ഈ തുണിക്കെട്ടിന് അർഹതയുള്ളൂ, അപ്പൂപ്പൻ പറഞ്ഞു. അതിനടുത്ത നിമിഷം അപ്പൂപ്പൻ അവിടെ നിന്നും അപ്രതീക്ഷനായി. അത്ഭുതത്തോടെ തുണിക്കെട്ട് തുറന്നു നോക്കിയ ഇളയവൻ ഞെട്ടിപ്പോയി. ആ തുണിക്കെട്ട് നിറയെ വിലപിടിപ്പുള്ള മുത്തും രത്നങ്ങളുമായിരുന്നു. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്തു മനസ്സിലായി? തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്താൽ നല്ലതേ വരും. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? അപ്പോൾ കിടക്കുന്നതിന് മുൻപ് അച്ഛനോടും അമ്മയോടും ഗുഡ് നൈറ്റ് പറയാൻ മറക്കരുത്. പുതിയൊരു കഥയുമായി നാളെ കാണാം.